രണ്ട് സ്വലാത്ത് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ മേൽ ചൊല്ലുന്ന സ്വലാത്തുകൾ ഒരുപാട് വചനങ്ങളിലൂടെ വന്നിട്ടുണ്ട്, ഒരുപാട് വാക്കുകളിലൂടെ. നിബിതങ്ങൾക്ക് സ്വലാത്തും സലാമും ചെയ്യും നമ്മൾ. മറ്റമ്പിയാക്കന്മാർക്ക് ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന് പറയാം. നമ്മൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബിയെ പറ്റിയും പറയാം, പക്ഷെ നമ്മളെ നബിയെ പറ്റി എല്ലാ അമ്പിയാക്കന്മാർക്കും സ്വലാത്ത് ചൊല്ലണം, അലൈഹി അവർക്ക് അലൈഹിസ്സലാം സലാം പറയണം, അലൈഹിസ്സലാം അവർക്ക് രക്ഷ ഉണ്ടാവട്ടെ, ആദം അലൈഹിസ്സലാം. പക്ഷെ നമ്മുടെ നബിയെ പറ്റി വന്നപ്പോ യാ അയ്യുഹല്ലദീന ആമനു ഇന്നല്ലാഹു വമലായികതുഹു തുടങ്ങുന്ന ഇന്നല്ലാഹു വമലായികതുഹു യുസല്ലൂന അലന്നബി അവർ സ്വലാത്തിൽ യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. എന്റെ റസൂലിന്റെ മേൽ നിങ്ങൾ സ്വലാത്തും സലാമും പറയണം. മറ്റമ്പിയാക്കന്മാർക്ക് സലാമ് മാത്രമേ ഉള്ളൂ, പക്ഷെ എന്റെ നബിക്ക് സ്വലാത്തും വേണം സലാമും. അതുകൊണ്ടാണ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒന്ന് സ്വലാത്ത് മറ്റേത് സലാം. അത് തന്നെ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ്, അല്ലാഹുവേ ഞങ്ങളുടെ നേതാവായ നബി ഞങ്ങൾക്ക് നീ സ്വലാത്ത് ചെയ്യണമേ, വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അത് അല്ലാഹുമ്മ അല്ലാഹുവേ ഞങ്ങളുടെ നേതാവായ നബിക്ക് സ്വലാത്തും സലാമും ചെയ്യണേ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവേ നീ സ്വലാത്തും സലാമും ചെയ്യണേ ഞങ്ങളുടെ റസൂലിനെ. മറ്റൊരു ഞങ്ങളുടെ നേതാവായ നബിക്ക് അല്ലാഹുവേ നീ എന്ന് പറയണം. അതായത് അല്ലാഹുമ്മ സല്ലി അലാ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം സ്വല്ലല്ലാഹു അലാ, അല്ലാഹു അങ്ങനെ ചെയ്യട്ടെ, അല്ലാഹു സ്വലാത്തും സലാമും ചെയ്യട്ടെ എന്ന് ഇൻഡയറക്റ്റ് ആയി പറയാം. ഡയറക്റ്റ് അല്ലാഹുവെ നീ ചെയ്യണേ, അതാണ് അല്ലാഹുമ്മ എന്ന് പറയുമ്പോഴുള്ള വ്യത്യാസം. രണ്ടും കുഴപ്പമില്ല. സ്വലാത്തുകൾ ഒരുപാട് വചനങ്ങളിലൂടെ വന്നിട്ടുണ്ട്, ഒരുപാട് സ്വഹാബികളൊക്കെ ചെയ്ത സ്വലാത്തുകൾക്ക് ഒരുപാട് കയ്യും കണക്കില്ല. അതുകൊണ്ടാണ് സ്വലാത്തും സലാമും വരുമ്പോ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ, അങ്ങനെയുണ്ട് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദി വഅലാ സയ്യിദിന മുഹമ്മദ്. അപ്പൊ ഈ ഇബ്രാഹിമിയായ സ്വലാത്ത് മാത്രമേ ചൊല്ലാവൂ, അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. കാരണം അങ്ങനെ അത് നിസ്കാരത്തിൽ അതേ പറ്റൂ. നേരെ മറിച്ച് നിബിതങ്ങളുടെ മേൽ സ്വലാത്ത് ഓരോ കിതാബുകളിലും ഓരോ ബാബ് എഴുതുമ്പോഴും മുഅല്ലിഫീങ്ങളും മുഫസ്സിരീങ്ങളും അതുപോലെ തന്നെ കാത്തിബീങ്ങളായ ആളുകളൊക്കെ എത്രയൊക്കെ സലാത്തും സലാം. സ്വഹാബത്തിന്റെ തന്നെ സ്വലാത്തുകളെ പറ്റി മാത്രം എഴുതിയ കിതാബുകളുണ്ട്, സ്വഹാബികൾ നിബിതങ്ങൾക്ക് ചെയ്ത സ്വലാത്തുകൾ. വ്യത്യസ്തമായ വാക്കുകളാണ്, കുഴപ്പമില്ല. സ്വലാത്തും സലാമും വരണം തങ്ങളുടെ മദ്ഹദിൽ പറയുന്നു. ഇപ്പോ നാരിയത്ത് സ്വലാത്ത് അങ്ങനെയാണ്, സ്വലാത്തു താജ് അങ്ങനെയാണ്, അങ്ങനെ സ്വലാത്തു തിബ്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്വലാത്തുകൾ. ഒന്നും കുഴപ്പമില്ല ഇൻഷാല്ലാ. സാസ്തഗ്ഫിറു ലക റബ്ബി ഇന്നഹു കാന ബി ഹഫിയ വഅഅതസിലുകും വമാ തദുഊന മിൻ ദൂനില്ലാ വഅദുഉ റബ്ബി അസാ അല്ലാ അകൂന ബിദുആഇ റബ്ബി ശഖിയ. ഇതിന് സമാനമായ ഒരു ദുആ ചെയ്ത ഒരു നബിയുണ്ട്. ആ നബി ആരാണ്? ولم اكن بدعائي ربي شقيا. ابراهيم عليه السلام പറയ عسى الا اكون بدعاء. അരെ പറഞ്ഞു സക്കരിയ നബി അലൈഹി സലാം. മാഷാഅല്ലാ, കം ഓൺ, വെരി വെരി. സക്കരിയ നബി അലൈഹി സലാം വെരി വെരി. സമാനണ്ട്, മാഷാഅല്ലാ. ബിസ്മില്ലാഹ്. റുക് റുക്. സക്കരിയ നബി അലൈഹി സലാമിന്റെ ചരിത്രം പറഞ്ഞിട്ട് ഈ സൂറ തുടങ്ങുന്നത് അല്ലേ? കാഫ യ ഐൻ സാദ് കഴിഞ്ഞിട്ട് ذكر رحمه ربك عبده زكريا എന്ന് കഴിഞ്ഞ നാലാമത്തെ ആയത്ത് قال ربي اني وهن العظم مني واشتعل الراس شيبا ولم اكن بدعائك ربي شقيا. കുട്ടില്ല റബ്ബേ, പക്ഷെ എന്നാലും ചോദിച്ചോട്ടെ, ചോദിച്ചാൽ ഒരു പരാജയം വരൂലല്ലോ എന്ന് സക്കരിയ നബി അലൈഹി സ്സലാം. ഇബ്രാഹിം നബി അലൈഹി സ്സലാം ഇതിനെ പറയുന്നത് അസാ അല്ലാ അകൂന ബിദുആഇ റബ്ബി ശഖിയ. അസാ എന്ന് അറബിയിൽ സ്വാഭാവികമായി പറഞ്ഞാൽ മേബി, അങ്ങനെ ആവാം എന്നാണ്. പക്ഷെ ഖുർആനിൽ അസാ എന്ന് വരുമ്പോ അത് യഖീനാണ്, ഉറപ്പായും അങ്ങനെയാണ്. അസാ അൻ യഗ്ഫിറ ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരും, തന്നേക്കാം എന്നല്ല. അപ്പൊ സംശയമായി, അങ്ങനെയല്ല. ഖുർആനിൽ അസ എന്ന് വരുന്നത് യഖീനിനാണ്. ബഹുഭൂരിഭാഗം സ്ഥലവും അങ്ങനെയാണ്, യഖീൻ ഉറപ്പായിട്ടും. അസാ അല്ല അകൂന ബിദുആഇ റബ്ബി ശഖിയ, എന്റെ റബ്ബിനോട് ദുആ ചെയ്യുമ്പോ എനിക്ക് ഒരു പരാജയം വരില്ല, അത് ഉറപ്പാണല്ലോ. അതുകൊണ്ട് ഞാൻ എന്റെ റബ്ബിനോട് ദുആ ചെയ്യും വാപ്പാ നിങ്ങൾക്ക് വേണ്ടി, പക്ഷേ നിങ്ങളുടെ ഈ പൂജക്കൊന്നും ഇന്നെ കിട്ടൂല കേട്ടോ, ഞാൻ ഇതൊന്നും ചെയ്യൂലേ. ഈ ആരാധ്യന്മാർ പടച്ചവനെ കൂടാതെയുള്ള നിങ്ങളുടെ ഈ ദൈവങ്ങൾ, ഈ പരിപാടിക്കൊന്നും ഞാനില്ലേ എന്ന് സയ്യിദന ഇബ്രാഹിം നബി അലൈഹി സ്സലാം. ഇബ്രാഹിം നബി അലൈഹി സ്സലാമിനവര് തീയിലേക്ക് വലിച്ചെറിയുകയാണ് ഉണ്ടായത്. സൂറത്തുൽ അംബിയാ ഇലല്ലാഹു പറയുന്നുണ്ട്.